വസ്തു അളക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചത്? അയ്യോ, വസ്തു വയ്ക്കുമ്പോ അളക്കാതെ ആൾക്കാർ വാങ്ങൂ ഇല്ല. ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന വസ്തുവാ, അത് ഞാൻ ഇഷ്ടമുള്ളത് വിൽക്കും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിന്റെ പേരിൽ വസ്തു എഴുതി തന്നോ? വേറെന്താ ആവശ്യത്തിന് പറഞ്ഞ അമ്മാനെ കൊണ്ട് ഒപ്പിടിച്ച് കള്ളരെ ഉണ്ടാക്കി ചെല്ലണം. എങ്ങനെ? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വസ്തു വിൽപ്പന നടക്കില്ല എന്നാ അത് തന്നെ ഒന്ന് കാണാൻ. നിർത്ത, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം. നമുക്ക് പോലീസിനെ വിളിക്കാം ചേട്ടാ. അയ്യോ, പോലീസും പട്ടാളവും ഒന്നും വന്നാലും ഒരു രക്ഷയില്ല മാഡം. ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട്. വായിച്ചു നോക്കാം. പ്രശ്നം ഇതുകൊണ്ടും തീരില്ല. കള്ള പ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു. നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞേക്ക്, കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങനെ തിരിക്കാറായിട്ടുണ്ടെന്ന്. ആ ജുബ്ബായുടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പുണ്ട തിന്നാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കോളാൻ. എന്താ ചേട്ടനൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്? നോക്കി കൊടുക്കാതെ. നിന്റെ തലേണ മന്ത്രവും നിന്റെ തന്റെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനവുമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. വേണ്ടായേ, ഞങ്ങളെ അരി പറ്റി റെസ്പെക്ടോടെ നിന്നോളാം. എന്തിനാ കാണണമെന്ന് പറഞ്ഞു പറയാം. അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ? ബ്രാന്തിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ വർഷങ്ങളായി. ഇല്ല ചേട്ടാ, സുതാര വർഷങ്ങളായി. എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ. ഏതാണെന്ന് വെച്ചാ പിടിച്ചു നോക്ക്. ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട്, ഇവനാണ് എത്ര വേണമെങ്കിലും കൊന്നോട്ടെ. സാറന്മാർക്ക് അളവൊന്നും നോക്കണ്ടോ? സോറി, വേണ്ട, അലർജിയാ. എന്നാ വെള്ളം ഒഴിക്കേ? ഒന്നും വേണ്ട, ഡ്രൈയാ ബെസ്റ്റ്. ഒരെണ്ണം കൂടി പോന്നോട്ടെ. രണ്ടെണ്ണം ഇങ്ങോട്ട്. വേണ്ട, വെറുതെ ഒഴിച്ച് കൈ മസിൽ കളയണ്ട. ഞങ്ങൾ ഒഴിച്ചില്ലേ ചെറുതാ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവനൊരു അഹങ്കാരിയാ. നാലക്ഷരം നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ ഊക്ക്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രമിക്കുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓട്ടോ ഓടിക്കുക തന്നെയല്ല അവന്റെ ജോലി. അവന്റെ മറ്റും പവറും കണ്ടാത്തൊന്നും. അവനിന്ന് ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. അവന്റെ വല്യേട്ടൻ മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം. എന്റെ സുചാകരേട്ടാ, അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളെ കൂടെ നിൽക്കാം. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല, ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനൻ പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ട. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിവിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു.
അത് വിറ്റ കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. അത് കൊള്ളാം. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്ത് നോയേ, പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാ സുധാകരേട്ട ഉത്തമ. ഓ ഇതാണ് ഉത്തമൻ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? വിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്ത വല്ലേ ഇത്? ഞങ്ങൾ ഒറ്റ കെട്ടാ. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാള. എല്ലാത്തിന്റെ മുട്ടയായി ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ ചെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊടുത്തു, പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. എന്ന മാന്തിക്കൊണ്ടിരുന്ന നെല്ലിശ്ശേരി വിശ്വനാഥനന്റെ വീടല്ലേ? അതെ. എന്റെ പേര് കെ ജി പി മേനോൻ. നമസ്കാരം. വരൂ, അകത്തേക്ക് വരൂ. അയ്യോ വേണ്ട, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനാ. എന്താ വിശേഷിച്ചത്? ആ അർജുനൻ പിള്ളയുടെ മകളെ ഇവിടുത്തെ പയ്യന് വേണ്ടി ആലോചിച്ചു എന്നറിഞ്ഞു. അതെ, തീയതി വരെ നിശ്ചയിച്ചല്ലോ. എന്താ കുട്ടിക്ക് വല്ല? ഏയ്, അതൊന്നല്ല, പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പത്തിരി മോശ. പറഞ്ഞ തീയതിക്ക് കല്യാണം നടക്കേണ്ട കാര്യം സംശയമല്ല, നടക്കാൻ സാധ്യതയില്ല. അയാള് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തുക കിട്ടില്ലെന്ന് മാത്രമല്ല, നാളെ ചെക്കനെ ബന്ധുവീടെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാ. നെല്ലിശ്ശേരിക്കാർക്ക് അങ്ങനെ ഒരു ബന്ധുത്വത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ടോ? പയ്യനല്ലേ? അതെ, എന്റെ മോന്. അപ്പൊ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചേക്ക്, അല്ലെങ്കിൽ പിന്നെ നാണക്കേടാവും. നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ എന്താ അത്ര താല്പര്യം? അയ്യേ, കല്യാണം മുടക്കേ? ഞാനോ? ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. സ്വന്തം ആങ്ങൾ ഇത് വന്ന് പറയുന്നത് ശരിയല്ലോ എന്ന് കരുതിയ. കാറിലിരിക്കുക ജയസുദയുടെ ആങ്ങൾ അജയൻ. അജയ, ഒന്നും ഇങ്ങോട്ട് വന്നേ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ, പോവാം മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏയ്, ഇത് മനഃപൂർവ്വം നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. വേറെ ആരുമല്ല, കല്യാണപ്പെണ്ണിന്റെ സഹോദരൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമല്ലേ? ഇവരെന്തിനും വിശ്വസിക്കാതിരിക്കണം. നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്, ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാമ്പത്തികം നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുള്ള സത്യല്ലേ? വീടിന്റെ കാര്യത്തിലും കോടതിയിൽ നിന്ന് തീരുമാനം വരണം, ശരിയല്ലേ? പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം വേണം, വീടിന്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇത്രക്ക് ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഈ വിവാഹം നടക്കില്ല. പോകാൻ വരട്ടെ. പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയാ പോരെ, അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സംശയിക്കണ്ട. പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി സർവ്വ കളികളും കളിച്ചത് അജുബ മേനോനാണ്. സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അങ്ങേ രാജേനെ കൂടി കരുവാക്കിയതാ. നിങ്ങളെ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ തുക മുഴുവനും ഞങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കും. അതെണ്ണി നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിവാഹ പന്തലിലോട്ട് വന്നാ മതി. അതുവരെ ഒരു സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ? കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു മാനുഷിക പരിഗണന അത്രമാത്രം. പിന്നെ വീടിന്റെ ഷെയറിനെ കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേറൊന്നും തോന്നരുത്, പെണ്ണിന്റെ സഹോദരൻ വന്ന് പറഞ്ഞപ്പോ ഞങ്ങള്. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. അതിന് കൂടുതൽ സംസാരിച്ച സമയങ്ങളണ്ട, ഒരിക്കൽ ഒന്നുകൂടി ഉഷാറായിക്കോട്ടെ. അർജുനും പിള്ളക്ക് ഇനി അഞ്ച് മക്കളില്ല, നാലേ ഉള്ളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം. നടക്കും അമ്മാവ, ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവിന്റെ വീട്ടിൽ വെച്ച് തന്നെ സുധയുടെ വിവാഹം നടക്കും. അതെ അതെ.